ഹല്ലേലൂയ. ദൈവാനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ഈ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യേശോയുടെ വലിയ കൃപ നമുക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവകരുണയുടെ അനന്തകരുണയുടെ യാഥാർത്ഥ്യമായ ദൈവത്തിൻ്റെ കരുണയുടെ ഉടമ്പടിയായ സ്മാരകമായ പ്രതീകമായ ബാക്കിപത്രമായ ഇന്നും നിലനിൽക്കുന്ന യാഥാർത്ഥ്യമായ ദ ഹോളി യുക്കരിസ്റ്റ്, ആ ഒരു ദൈവത്തിൻ്റെ ആ ദിവ്യകാരുണ്യ ഈശോയുടെ തൻ്റെ തിരുശരീരവും തൻ്റെ രക്തവും തിരുരക്തവും നമുക്കായിട്ട് പങ്കുവച്ച് നൽകിയ ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ ദിവ്യകാരുണ്യ സ്നേഹത്തെ ആരാധിക്കാം. നമുക്ക് ആരാധനയ്ക്ക് നേരിട്ട് കടന്നു പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, പള്ളിയിൽ പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെ വീട്ടിലോ ഭവനത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ എവിടെയാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ അല്പസമയം ആരാധിക്കാനായി അല്പസമയം നിങ്ങൾ മാറ്റിവെക്കണം. നിങ്ങൾ എവിടെയായിരുന്നാലും ചുരുങ്ങിയത് അരമണിക്കൂർ സമയം ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കാൻ മാറ്റിവെക്കുക. നിങ്ങളായിരിക്കുന്നിടത്ത് എങ്കിലും ഇരുന്ന് കർത്താവിനെ ആരാധിക്കാൻ മാറ്റിവെക്കണം. അത് നിങ്ങൾക്ക് ഒത്തിരി സഹായം, ഒത്തിരി കൃപകൾ നൽകും. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന അർപ്പിക്കാനും ആ ഇടയ ധർമ്മം നിറവേറ്റാനും നമ്മുടെ വിശുദ്ധീകരണത്തിനായിട്ട് അവസാനത്തെ യേശുവിൻ്റെ രണ്ടാം വരവ് വരെയുള്ള ആ കാലഘട്ടത്തിൽ ഈ ദിവ്യകാരുണ്യ ഈ കുർബാനാർപ്പണം തുടർന്നു പോകാനായിട്ട്, ഈ പുതിയ ഉടമ്പടി തുടർന്നു പോകാനായിട്ട് നമ്മുടെ കർത്താവ് ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം നടത്തിയതായിട്ട്, ദിവ്യകാരുണ്യത്തോടൊപ്പം ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനവും കൂടെ നടത്തി. എന്താണ് ശുശ്രൂഷ പൗരോഹിത്യം? ഈ കുദാശകളും പരിശുദ്ധ കുർബാനയും തൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ തുടർന്നു കൊണ്ടുപോകാൻ, അത് ജനത്തിന് നൽകി അവരെ വിശുദ്ധീകരിക്കാൻ, അവരെ നയിക്കാൻ, പഠിപ്പിക്കാൻ പ്രത്യേക ധർമ്മം ദൗത്യത്തിനായിട്ട് അവിടുന്ന് ഓർഡൈൻ ചെയ്തുകൊണ്ട് അഭിഷേകം കൊടുത്തുകൊണ്ട് കൈവെപ്പിലൂടെ തുടർന്നു കൊണ്ടുപോകുന്ന ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പരിശുദ്ധ കുർബാനയുടെ അർപ്പണവും സ്ഥാപനത്തോടൊപ്പം തന്നെ യേശു തൻ്റെ അപ്പൊസ്തലന്മാരുടെ കാലുകൾ കഴുകിയതും അനുസ്മരിക്കുന്നു. ശുശ്രൂഷ പൗരോഹിത്യമാവട്ടെ, യേശുവിൻ്റെ ശിഷ്യത്വമാവട്ടെ, നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള ശിഷ്യത്വമാവട്ടെ, അത് കാല് കഴുകാനുള്ള വിളിയാണ്. ഗുരുവും കർത്താവുമാണ് ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം അത് ചെയ്യുവിൻ. നമ്മളുടെ ജീവിതം മുഴുവൻ ശുശ്രൂഷയ്ക്കായിട്ട് മാറ്റിവെക്കണം. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നത്. ഓരോ ക്രിസ്ത്യാനിയും ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്, നിലകൊള്ളുന്നത്. ഇത് നമുക്ക് പ്രത്യേകമായിട്ട് സ്മരിക്കാം. അപ്പം അതും പ്രത്യേകം ഓർക്കുക. കർത്താവിൻ്റെ അനന്തകാരുണ്യം, ദിവ്യകാരുണ്യത്തിൽ സ്വീകരിക്കാൻ സാധിച്ചതാണ് മനുഷ്യകുലത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഒരു സമ്മാനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ നിറവുള്ള സമ്മാനമാണ്. അതുകൊണ്ട് കൂടെ കൂടെ കുർബാനയിൽ പങ്കെടുക്കാനും ദിവ്യകാരുണ്യത്തെ ആരാധിക്കുവാനും ഇന്നത്തെ ദിവസം ഒരു തീരുമാനമെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സൂം ഓൺലൈനിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, എല്ലാ ദിവസവും രാത്രിയിൽ ഇപ്പോൾ 9:30-ക്കാണ്, അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കാൻ ശ്രമിക്കാം. ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രത്യേകം നോക്കുക. ആ ലിങ്കിൽ ആ ഒരു മീറ്റിംഗ് ID, പാസ്കോഡൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ സൂമിൽ വന്നാലേ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ വചനവും അല്പസമയം ധ്യാനിച്ച് കർത്താവിലേക്ക് കൂടുതൽ ദൈവകരുണയിലും പരിശുദ്ധാത്മ നിറവിലും വളർന്ന് വിശുദ്ധരായി തീരാനായിട്ട് ഉള്ള ഒരു സഹായത്തിനായിട്ടാണ് ആ ശുശ്രൂഷ നടത്തുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യേശോയുടെ വലിയ കൃപ നമുക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശുശ്രൂഷ പൗരോഹിത്യം സ്ഥാപിച്ച് നമ്മളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രൈസ്തവരായ എല്ലാവരെയും, ദൈവത്തെ അറിഞ്ഞ എല്ലാവരെയും മറ്റുള്ളവരുടെ ശുശ്രൂഷകരാവാൻ വിളിച്ച് അഭിഷേകം ചെയ്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.